അധ്യക്ഷനിക്കലൂടെ അങ്ങോട്ട് അഭ്യർത്ഥിക്കാം. സർ, അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് ബഹുമാനായ അംഗം ഉന്നയിച്ചത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഒഴിവുകൾ കൃത്യമായും യഥാസമയത്തും റിപ്പോർട്ട് ചെയ്യുന്നതിനും റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പരമാവധി നിയമനം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സർ, അദ്ദേഹം ഉന്നയിച്ച റിട്ടയർമെന്റ് തീയതി മുൻകൂട്ടി തന്നെ അറിയിക്കുന്ന തരത്തിലുള്ളൊരു സംവിധാനം, അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ പെട്ടെന്ന് തന്നെ പി എസ് സിക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2018 ഡിസംബർ വരെ 90,183 പേർക്ക് നിയമന ശുപാർശ നൽകി. ഇക്കാലയളവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ 4,434, ആരോഗ്യ വകുപ്പിൽ 4,217 ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 18,896 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. മാത്രമല്ല, വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ പി എസ് സി മുഖാന്തരമാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. നിയമനം പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതിനായി അടിയന്തരമായി സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർ, അങ്ങ് ഓർക്കുന്നുണ്ടാവും, നേരത്തെ ഇവിടെ തന്നെ ആ പ്രശ്നം ഉന്നയിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ റൂൾസ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർ, അതാണ് ഒരു പ്രശ്നം അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ചത്. പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ കൃത്യതയും പുരോഗതിയും വിലയിരുത്തുന്നതിനായി വരം എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒഴിവുകൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് പി എസ് സിയുടെ ഇ വേക്കൻസി സോഫ്റ്റ്വെയറും ഉപയോഗിച്ചു വരുന്നു. എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലെയും എല്ലാ തസ്തികകളിലും നിലവിലുള്ള എല്ലാ ഒഴിവുകളും കൃത്യമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ നിയമനാധികാരികൾക്കും കർശന നിർദ്ദേശം നൽകി വരുന്നു. 2019 പ്രതീക്ഷിത ഒഴിവുകൾ ജനുവരി 31 മുൻപ് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വിവിധ വകുപ്പുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുകയും സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സർ, അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെട്ടെന്ന് തന്നെ നിയമനം കിട്ടുന്നതിന്, ഒരു വർഷത്തേക്കും മറ്റു നിയമനം കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇത് വലിയ കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് പലരും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവർ മറ്റു ജോലി തേടി വേറെ സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ട് ആ കാര്യവും ഗൗരവമായി തന്നെ സർക്കാർ പരിഗണിച്ചു വരികയാണ്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ ശമ്പളം കൊടുക്കുന്ന സ്പാർക്ക് മുഖേന അത് ബന്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കും, അത് വിശദീകരണം ചോദിക്കാൻ നല്ലത്, കർശനമായ നടപടി വേണം സർ. എന്തെങ്കിൽ മാത്രമേ ഇതുള്ളൂ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ അങ്ങ് പ്രത്യേകമായി ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നത്. സർ, സ്പാർക്ക് വേണോ മറ്റു തരത്തിൽ വേണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അതിനൊരു സംവിധാനം വേണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നടപടികളിലേക്ക് ചിലപ്പോൾ നമുക്ക് കടക്കേണ്ടതായിട്ട് വരും ഈ വീഴ്ച തുടരുകയാണെങ്കിൽ. യെസ്.